ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ കറക്റ്റ് സെറ്റ് ആവും. നമ്മൾ 6 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പൊ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അപ്പൊ അത് കണക്കാക്കി ഒഴിച്ചു. അതിന്റെ ഇടയിൽ കൂടെ എനിക്ക് കണക്കിലൊരു കാവേ ഒരു കാര്യമില്ലാത്തൊരു പരിപാടി കൂടെ എന്തോ ബോംബിട്ട കിച്ചു ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ആ ആകാംക്ഷയോട് കൂടി ഞാൻ നോക്കിയത് ഇട്ടുള്ളൂ. വല്ലാത്ത ആകാംക്ഷ. നമസ്കാരം. സോൾട്ട് ആൻഡ് പെപ്പർ പ്രസന്റഡ് ബൈ കെ ആർ ഫുഡിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മളെ ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് വർഷങ്ങളായി ഇൻഡസ്ട്രിയിലുള്ള ഒരു വ്യക്തിയാണ്. ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ മാത്രമല്ല കേട്ടോ, വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ മികവുറ്റ കഥാപാത്രങ്ങളും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. കൂടുതൽ ഇൻട്രോ പറഞ്ഞ് ഞാൻ കുളവാക്കുന്നില്ല. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സുഹൃത്തും നിങ്ങളുടെ ഇഷ്ടതാരവുമായ പ്രജുഷയെ. വയോ നമസ്കാരം. ഞാൻ പ്ലാൻ ചെയ്തിരുന്ന ഇൻട്രോഡക്ഷൻ ഇതായിരുന്നില്ല. കുറച്ചുകൂടെ വേറെ ലെവലിൽ ഞാൻ ആ ലെവലിൽ വരെ എത്തിയില്ല എന്നുള്ളതാണ് എന്റെ ധാരണ. അല്ല, പ്രേക്ഷകർക്ക് അറിയാം, കാരണം എനിക്ക് തോന്നുന്നു കിച്ചു പറഞ്ഞതുകൊണ്ടായിരിക്കും ആ ലെവൽ എത്താത്തത്. അയ്യോ, അങ്ങനെയാണോ? ഇത് എന്നെ ഈഴ്ത്തിയതാണോ പുകഴ്ത്തിയതാണോ എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. രാവിലെ തള്ളും താങ്കും എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് ഫ്രൈഡ് ചിക്കനും ഗീ റൈസും ആണ്. ഫ്രൈഡ് ചിക്കനും ഗീ റൈസും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയ സാധനങ്ങളൊക്കെയാണ് ഈ നിരത്തി വെച്ചിരിക്കുന്നത്. ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ, എന്തൊക്കെയാണ് ഇതൊക്കെ? ഓരോന്നായിട്ട് പറയാം. ഇത് അറിയാലോ സവാള. പിന്നെ മനസ്സിലായി, അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യമേ കിച്ചനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് അറിയാലോ. ഓക്കെ, ഉണ്ടാവുമല്ലേ, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ മാത്രമല്ല പ്രേക്ഷകരും. അല്ല, കിച്ചു എപ്പോഴും ജാടയാണ് എന്നുള്ള ധാരണ ഒത്തിരി പേർക്കുണ്ട്. പക്ഷെ ഇല്ല കേട്ടോ, വളരെ സിമ്പിൾ ആണ്. ഞാനിത് തളുന്നല്ല കേട്ടോ, ശരിക്കും സീരിയസ് ആയിട്ട് പറയാം. നമ്മൾ കിച്ചനെ കാണുമ്പോൾ കിച്ചന്റെ ഈ ഹെയർ സ്റ്റൈലും കിച്ചന്റെ തടിയൊക്കെ കൊണ്ട് ഭയങ്കര ജാടയാ, മിണ്ടാ പോലും പറ്റില്ല. പക്ഷെ മിണ്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ചിരിക്കുന്നുണ്ട്. കാരണം അവര് സ്ഥിരം ഇത് സഹിച്ചോണ്ടിരിക്കുന്നു. അങ്ങനെയുണ്ട്, ഞാനൊരു പ്രായം കഴിഞ്ഞ് വളർന്നിട്ടില്ല മാനസികമായിട്ട്, അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷെ എനിക്ക് ഈ കാണുമ്പോഴുള്ള സംസാരമേ ഉള്ളൂ, അപ്പൊ അതിൽ ബെറ്റർ ആണ് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഇത് ജിഞ്ചറും ഇഞ്ചിയും ഗീ റൈസും ഫ്രൈഡ് ചിക്കൻ എന്നെ പൊടി പൊരിക്കുന്ന ഒന്നല്ല തോന്നിയോ? അങ്ങനെ എന്നെ വറുത്തു പോരുന്ന ആദ്യമേ. പിന്നെ സവാള തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഈ റൈസിന്റെ മേളിൽ ചെയ്യാനുള്ളത്. പിന്നെ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, മഞ്ഞപ്പൊടി, നെയ്യ്, ഉപ്പ്, മുളക്, സോയ സോസ്, പിന്നെ ടൊമാറ്റോ, ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ നമ്മുടെ റെഡ് ചില്ലി, അതെ അതുണ്ട്, കാപ്സിക്കം ഉണ്ട്, കോൺഫ്ലവർ ഉണ്ട്, ഗരം മസാലപ്പൊടി, പെപ്പർ പൗഡർ. ഇതിൽ നമ്മളിപ്പോ ഏകദേശം 1 കിലോയോളം ചിക്കൻ അല്ലേ? ഒരു കിലോളം ചിക്കൻ ഉണ്ട്, ഏകദേശം 1 കിലോയോളം തൈരും ഉണ്ട് അല്ലേ? സാലഡ് ഉണ്ട്. രമ്പയില ഉണ്ട് അല്ലേ? കറിവേപ്പില ഉണ്ട്, മല്ലിയില ഉണ്ട്, പുതിന, പിന്നെ നമ്മുടെ മസാല. ഇത് ഞാൻ കത്തിച്ചേരാം. അതിനു മുന്നേ നമുക്ക് ചിക്കൻ ഒന്ന്, പിന്നെ ഈ നമ്മുടെ മഞ്ഞപ്പൊടിയും എല്ലാം കൂടെ ഇട്ട് ഒന്ന് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ ദാ മഞ്ഞപ്പൊടി വേണം. ഞാൻ ഇട്ടേരാ. മതിയോ? ആ ഇട്ടോ. മതി മഞ്ഞപ്പൊടി, കുറച്ച് പെപ്പർ പൗഡർ. ഇത് കിച്ച് കുക്ക് ചെയ്യുന്നതാണേ. ഏ, ഇത് പടി മുഴുവൻ എന്റെ. മുളക് പൊടി വേണ്ട, മുളക് പൊടി വേണം, വേണം വേണം, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി, വളരെ കുറച്ച് മുളക് പൊടി. ഏകദേശം നമ്മൾ 1 സ്പൂൺ വെച്ചിട്ടാണ് എല്ലാം ഇട്ടിട്ടുള്ളത്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം. ഓക്കെ, എങ്ങനെയാണ് പാചകത്തിന്റെ ഒരു ഒരു കൈപുണ്യത്തിന്റെ ഒരു രീതി എങ്ങനെയാണ്? അത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ നന്നായിട്ടുണ്ടെന്ന് തന്നെ പറയും. വീട്ടിൽ വന്നിട്ട് എല്ലാവരോടും ചോദിക്കുന്നതായിരിക്കും ബെറ്റർ. ആണല്ലേ, ഇതിൽ തന്നെ ഉത്തരം ഒളിഞ്ഞു കിടപ്പുണ്ട്.
നമ്മൾ ഒരിക്കലും നമ്മളെ പുകഴ്ത്തി പറയില്ല. അല്ല, അങ്ങനെ പറയില്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ എന്നെ പുകഴ്ത്തി പറയാറില്ല, കിച്ചു പറയാറില്ല. ഞാൻ പറയും, എന്നെ പറയും. ഞാനെങ്കിലും എന്നെ പറഞ്ഞില്ലെങ്കിൽ അതാണ്, അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ അങ്ങനെ നാർസിസം എപ്പോഴും വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇതൊരു 15 മിനിറ്റ് ഇരിക്കണം. ഇതൊരു 15 മിനിറ്റ് നമുക്ക്. ഓക്കെ, അപ്പൊ ഒരു 15 മിനിറ്റ് അത് അവിടെ ഇരിക്കട്ടെ. പാരലി നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അപ്പോഴത്തേക്ക് നമുക്ക് ഒരു കോൺഫ്ലക്സ് അതിന്റെ പൗഡർ മിക്സ് ചെയ്ത് വെക്കണം. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് നേരെ നമുക്ക് അതിൽ മുക്കി ഫ്രൈ ചെയ്യണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് വേറെ കുറെ പരിപാടികൾ നമുക്ക് ചെയ്യാനുണ്ടെങ്കിലും ഒരു 15 മിനിറ്റ് അതോടെ ഇരിക്കട്ടെ. ഒരു 15 മിനിറ്റ് സമയം. അപ്പൊ ചിക്കൻ അവിടെ ഒരു 15 മിനിറ്റ് അവിടെ ഇരിപ്പുണ്ട്. ഇനിയും അവിടെ തന്നെ ഇരിക്കട്ടെ അത്. ഇനി നമുക്ക് എന്താണ്, കോൺഫ്ലവർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതെ, അതിൽ നമുക്ക് അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ നമുക്ക് കുറച്ച് ഉപ്പും, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കളറിന് വേണ്ടിയിട്ട് മുളക് പൊടി. ശരി, ഇനി നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതിയേ, എന്നാ ഒരുപാട് ലൂസ് ആവാൻ പാടില്ല. ഒരു മിനിറ്റ് ഞാനൊന്ന് മിക്സ് ചെയ്തോട്ടെ. മതിയാവും. ചെറിയൊരു കോട്ടിങ് മാത്രം മതി. അപ്പൊ നമുക്കത് മുക്കി ഫ്രൈ ചെയ്യുന്ന ഫ്രൈ ചെയ്ത് വെച്ചതിന് ശേഷം അതിന്റെ കൂട്ട് നമുക്ക് തയ്യാറാക്കാം. ശരി, അപ്പൊ നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഫ്രൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് പോകുന്നു. നമ്മൾ കോൺഫ്ലവർ എടുത്തു, അതിൻ്റെ അത് ലേശം ഉപ്പിട്ടു, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് അതിൽ മുക്കിയാണ്, വെള്ളവും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ മുക്കിയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. പാൻ എടുക്കാം. ഓക്കെ, ഗ്യാസ് കത്തിച്ചു. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ കേരയുടെ ശുദ്ധമായ വെളിച്ചെണ്ണ. കേരയാണോ വീട്ടിൽ യൂസ് ചെയ്യുന്നത്? കേര യൂസ് ചെയ്യാറുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ. നമുക്ക് ഇനി ഈ ചിക്കൻ ഓരോന്നായിട്ട് എടുത്തിടാം. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് അല്ലേ, നമുക്ക് ഓരോ പീസ് എടുത്ത് ഇതിലിങ്ങനെ മുക്കിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട്. എന്റെ സഹായം ആവശ്യമുണ്ടോ? സഹായം ഗ്യാസ് ഒരു ഇച്ചിരി കുറയ്ക്കണേ. അത് മാത്രം മതി. അത് മാത്രം മതി. ഹസ്ബൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ പുതിയ പ്രോജക്റ്റ് ഏതാണ്? അദ്ദേഹത്തിന്റെ പുതിയ പ്രോജക്റ്റ് രണ്ട് ഫിലിം, ഒന്ന് ഹിന്ദിയും ഒന്ന് മലയാളവുമാണ്. അതിൽ ജാനി എന്ന് പറഞ്ഞിട്ടാണ് ഹിന്ദി മൂവി. ഓക്കെ, അതിപ്പോ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. പേര് അറിഞ്ഞുകൂടാത്തവർക്കായിട്ട് കുമാർ നന്ദ. കുമാർ നന്ദ അദ്ദേഹത്തിന് അനുഭട്ടന്റെ ഒക്കെ സിനിമകൾ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ്. മുല്ലശ്ശേരി മാധവൻ കുട്ടി, നേമം ബിയോ എന്ന് പറയുന്നത്, അതിനു മുന്നേ കൊട്ടാരത്തിൽ കുട്ടിപുത്തൻ, ശീലാമ്മ, ഇപ്പൊ റീസെന്റ് ആയിട്ട് റിലീസ് ആയത് വെള്ളാരം കുന്നലി വെള്ളിമീൻ. ഓക്കെ, അപ്പൊ എന്തായാലും അതിന് എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ വക. താങ്ക് യു. അതിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഞാൻ വെള്ളാരം കുന്നലി അതിനു മുന്നേയുള്ള രണ്ട് സിനിമകളിലും അഭിനയിച്ചിട്ടില്ല. കാരണം ക്യാരക്ടർ ഇല്ലാത്തത് കൊണ്ട് ഭാര്യ എന്നുള്ള കൺസിഡറേഷൻ ഒന്നും ആവശ്യമില്ല. അപ്പോ ഇപ്പൊ കഴിഞ്ഞ ഫിലിം വെള്ളാരം കുന്നലി വെള്ളിമീനുകളിൽ അഭിനയിച്ചത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഏകദേശം കുറച്ച് ഇട്ടിട്ടുണ്ട്, കുറച്ച് ബാക്കിയുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വരാം. ഏകദേശം ഒരു അരമണിക്കൂർ സമയം എന്തായാലും വേണ്ടി വരും അല്ലേ? ഒരു അരമണിക്കൂർ സമയത്തിൽ ഞങ്ങൾ ഇതെല്ലാം ഫ്രൈ ചെയ്തിട്ട് ദേ എത്തി. അരമണിക്കൂർ സമയം, ഏകദേശം ഒരു അരമണിക്കൂർ എന്ന് പറഞ്ഞെങ്കിലും ഒരു 5-10 മിനിറ്റും കൂടെ കൂടുതൽ എടുക്കും അല്ലേ? അത് നമ്മൾ ഫ്രൈ ചെയ്ത് വരാനുള്ള ചെറിയൊരു താമസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് അതിനെല്ലാം കൂടെ നമ്മൾ മാറ്റി ഇതാ ഈ പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ആ എണ്ണ തന്നെ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു. അതിനകത്ത് ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വശിക്കുക. ഓക്കെ, അപ്പൊ ഏകദേശം എത്ര സവാള എടുത്തിട്ടുണ്ടാവും നമ്മൾ? നമുക്ക് രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്തതാണ്. ഇടട്ടെ, അപ്പൊ രണ്ട് സവാള കട്ട് ചെയ്തതിനെ നമ്മൾ അതിലേക്ക് മാറ്റി. നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളകും
പച്ചമുളക്. പച്ചമുളക് ഇട്ടു. നമുക്ക് ചെറിയതായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ കുറച്ച് ഉപ്പ് കൊടുക്കുക അല്ലേ. ഉപ്പ് ഞാൻ പറഞ്ഞു ഇതെന്തായാലും കിച്ചുവിന്റെ പ്രിപ്പറേഷനും കൂടെയാണ്. ഒരു ചെറിയ കഷ്ണം അല്ലേ, ഒന്ന് ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇതിലേക്ക് ഒരിച്ചിരി മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി അല്ലേ, കളറ് നമുക്ക് കിട്ടാൻ വേണ്ടിട്ട്, കളറിന് വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടി, കളറിന് വേണ്ടി മാത്രം. കാരണം എരിവ് ഇഷ്ടമാണോ കിച്ചുവിന്? എനിക്ക് നന്നായി എരിവ് കഴിക്കുന്ന ആളാണ് അല്ലേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്രൂവിനും കൂടെ കഴിക്കാനുള്ളത് കൊണ്ട് ഇതെല്ലാ ആൾക്കാരും ഈ എരിവ് കഴിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇതിലേക്ക് ഇനി നമുക്ക് സോസുകൾ ഒഴിക്കാം. ഓക്കെ, സോയാ സോസ്, ടൊമാറ്റോ സോസ് നമുക്ക് കുറച്ച് കൂടുതലാണ്, ടേസ്റ്റ് വരാൻ വേണ്ടി. ഇനി അടുത്ത് റെഡ് ചില്ലി സോസ് അല്ലേ. എരിവ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ ഒഴിക്കുകയാണ്. പകുതി കിച്ചും കൂടെ എനിക്ക് പറഞ്ഞു തരുന്നതാണ്, അതുകൊണ്ട് ഞാൻ ആകെ ഒരു വാക്ക് മാത്രമേ വേണ്ടിയുള്ളൂ, എരിവ് കഴിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇച്ചിരി ഗരം മസാല. എന്റെ കോരല് കണ്ടപ്പോ പേടിച്ചു പോയിരുന്നു. അതെ, അപ്പൊ ആവശ്യത്തിന് ഗരം മസാല ഇട്ടു, ഏകദേശം ഒന്നര അല്ലേ. എന്നിട്ട് ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇടേണ്ട ഒരു സാധനം എന്ന് വെച്ചാല് നമ്മുടെ ക്യാപ്സിക്കം. രണ്ട് കളറിലുള്ള ക്യാപ്സിക്കം ഉണ്ട്, ഒന്ന് റെഡ് ഉണ്ട്, ഒന്ന് ഗ്രീൻ ഉണ്ട്. ഇനി യെല്ലോ കിട്ടുകയാണെങ്കിൽ യെല്ലോയും കൂടെ നിങ്ങൾ ഇട്ടോ, അതും ഒരു രസമാണ് കാഴ്ചയിൽ. അതെ, കാഴ്ചയിലല്ല ടേസ്റ്റിലും, ഭയങ്കര ടേസ്റ്റാണ്. ശരിക്കും ക്യാപ്സിക്കം ഇട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടില്ലേ, പ്രത്യേക ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം അവസാന ഘട്ടം. ഓക്കെ, ഇടുവാണേ. ഇതൊന്ന് സെറ്റാൻ വേണ്ടിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് തിളക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ കറക്റ്റ് സെറ്റ് ആവും. ഒരുപാട് ഗ്രേവി അല്ല, എന്നാൽ ഒരുപാട് ഡ്രൈയും അല്ല. അതിന്റെയൊക്കെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുകയും ചെയ്യണം, കൂടുതൽ അതിന്റെ ആവശ്യമില്ല. സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇനി ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചു കഴിയുമ്പോ ഈ മസാല എല്ലാം കൂടെ ഇതിലൊന്ന് സെറ്റ് ആയി. എത്ര നേരം വേണം? ഒരു വെള്ളം തിളച്ച് വരുന്ന ഒരു ടൈം, കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിച്ചിട്ടാണല്ലോ. ഓക്കെ, ഒരു 5 മിനിറ്റ് സമയം അല്ലേ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഒഴിക്കട്ടെ. ഓക്കെ, മതി 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 മതി. ഓക്കെ, അപ്പോൾ ഒരു 5 മിനിറ്റ് സമയം ഇതൊന്ന് തിളക്കട്ടെ, അപ്പോഴത്തേക്ക് എല്ലാം സെറ്റ് ആവും. അങ്ങനെ ചെറിയ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ ഇത് തിളച്ച് അല്ലേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സംഭവം കാഴ്ചയിൽ അടിപൊളിയാണ്, ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്കിനി ഒരു ഘട്ട പരിപാടിയും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. കാരണം ഇതിൽ നമുക്കിന്ന് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റി അതിൽ തന്നെ നമ്മൾ റൈസ് ചെയ്യാൻ പോവാം അല്ലേ. ഗീ റൈസ് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് ഗീ റൈസിനുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ട് ദേ എത്തി. ഒരു 2 മിനിറ്റ് സമയം. അപ്പോൾ നമ്മളിതിനെ മാറ്റി വെച്ചിരിക്കുകയാണ്. തൽക്കാലം അത് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം നമുക്കില്ല, വേറെ കുറേ പരിപാടി ഉള്ളതുകൊണ്ട് തൽക്കാലം അതവിടെ ഇരിക്കട്ടെ. വളരെ വിഷമത്തോടെ ഞാൻ ഇതിനെ അങ്ങോട്ട് മാറ്റി വെച്ചു. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് റൈസിനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് അല്ലേ എണ്ണ ഒഴിക്കാം. വീണ്ടും നമ്മുടെ കേരയുടെ വെളിച്ചം നമ്മൾ മതിയോ? ഇനി എന്താ ചെയ്യേണ്ടത്? ഗ്രാമ്പു, പട്ട, ഇതൊക്കെ നമ്മള് ഏലക്ക, ഗ്രാമ്പു, മൂന്ന് ഏലക്ക, 3 ഗ്രാമ്പു ഒന്ന് ചൂടാവട്ടെ.
അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഇച്ചിരി അത് പ്രത്യേക രീതിയിൽ നമ്മൾ റൈസിന് വേണ്ടി ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുണ്ട്, കുറച്ച് റൈസിനും മിക്സ് ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഒന്ന് അപ്പൊ നമ്മള് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയാണ് കൈമാരി. ഇടട്ടെ, എന്ത് ബോംബിട്ടുന്ന മാതിരി അല്ല കിച്ചു ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ആ ആകാംക്ഷയോട് കൂടി ഞാൻ നോക്കി തട്ടുള്ളൂ. നമ്മൾ 6 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അപ്പൊ അത് കണക്കാക്കി ഒഴിച്ചു. അതിന്റെ ഇടയിൽ കൂടെ എനിക്ക് കണക്കിലൊരു കാവേ ഒരു കാര്യമില്ലാത്തൊരു പരിപാടി കൂടെ ആവശ്യമില്ലാത്ത 1.5 ഗ്ലാസ്. ഇതിപ്പോ എത്രയായി? ഇതിപ്പോ 2 ഗ്ലാസ്. 3 4 എത്ര വേണം? ഞാൻ കൃത്യമായിട്ട് നിർത്തും നോക്കിയോ. 5 വെള്ളം തീരുമ്പോ നിർത്തോ. 6 കുട്ടി ബെറ്റർ ആണ്. 8 9 ഒന്നും ഭയന്നില്ലേ? പറയാൻ പറ്റില്ലല്ലോ, കിച്ചു ആയതുകൊണ്ടല്ലോ. അപ്പൊ റൈസ് റെഡിയാക്കി ഞങ്ങൾ എത്തി. ഒരു 15 മിനിറ്റ്. അപ്പോ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. യെസ്, നമ്മൾ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോ ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിഴിഞ്ഞു വെക്കട്ടെ. നാരങ്ങ അതിനകത്ത്. വെറൈറ്റി കുക്കിംഗ് ആണ് കേട്ടോ. സാറിന് ഈ വെള്ളത്തിൽ പിഴിഞ്ഞൊഴിക്കുന്നതാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. അത് ഒട്ടിപ്പിടിക്കില്ലാന്നല്ലേ? അതെ അതെ. ഇങ്ങനെ നോക്കാം ഇതെന്തായിരിക്കും ടേസ്റ്റ് ആണെന്ന് അറിയാം. അപ്പൊ ലെമൺ റൈസ് ആയി പോയി. ഈ റൈസ് മാറി ഇല്ല, നമ്മള് ഈ ലാസ്റ്റില് ഇനി നമുക്ക് ഇതിനകത്ത് നെയ്യ് ഒഴിക്കുന്നതിന് മുന്നേ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്യാനുള്ളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിന്റെ ബാലൻസ് വരുന്ന നെയ്യ് എല്ലാം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യാം. അതായിരിക്കും ബെറ്റർ. അപ്പോ നമുക്ക് ഇതിനകത്ത് പരിപാടി കഴിഞ്ഞില്ലേ? ഇതിപ്പോ അടയ്ക്കുന്നതിന് മുമ്പ് രമ്പേല ഒന്ന് ഇട്ട് അടച്ചു വെക്കുവാണെങ്കിൽ നല്ല മണം ഉണ്ടാവും. ഇടട്ടെ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നെയ്യിൽ വറുത്തെടുക്കാൻ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് വറുക്കാനുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കി ദേത്തി. 1 മിനിറ്റ് സമയം. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി. നമുക്ക് അതിന് നെയ്യ് ഒഴിക്കാം അല്ലേ? അതിലങ്ങ് നെയ്യ് ഒഴിക്കാം മതി. കുറച്ച് കൂടുതൽ നമുക്ക് അതിൽ മിക്സ് ചെയ്യാനുള്ള. ഓക്കെ, അപ്പോൾ നെയ്യ് കുറച്ച് കൂടുതൽ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു. അതിലേക്ക് നമുക്ക് ആദ്യം നമ്മുടെ കിസ്മിസ്. അപ്പൊ ഇതൊന്ന് നമ്മൾ വറുത്തെടുക്കുകയാണ്. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ സവാളയും നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. അപ്പൊ വറുത്തെടുത്ത് ദേത്തി. അപ്പോ നമ്മളിതെല്ലാം വറുത്ത് കോരി. അപ്പൊ അതിനുള്ള ആ വറുത്ത നെയ്യ് തന്നെയാണ് അല്ലേ നമ്മൾ ഇതിനകത്ത് ഇനി ഒഴിക്കാൻ പോകുന്നത്. ചൂട് അല്ലേ? നല്ല മണം അല്ലേ? രമ്പേലയുടെ മണം. അതെ. അപ്പൊ നമ്മൾ ആ നെയ്യ് നമ്മൾ ഇതിനകത്ത് ആ നെയ്യ് മുഴുവൻ നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു. അപ്പൊ കഴിഞ്ഞു, ഈ പരിപാടി കഴിഞ്ഞോ? യെസ്, ഇതെല്ലാം കഴിഞ്ഞു. ഇതിൽ ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്നേ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും. ഓക്കെ ഓക്കെ, അതും കൂടെ ഇട്ട് പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി. ഇവിടെ നമ്മുടെ സ്നേഹത്തോടെ പ്രതീക്ഷ ഉണ്ടാക്കി തന്ന ഗീ റൈസ് ഉണ്ട്, ഡ്രൈ ചിക്കൻ ഉണ്ട് അല്ലേ? ആ, ഞാൻ നേരത്തെ ഒരു കൺഫ്യൂഷനിൽ ഫ്രൈഡ് ചിക്കൻ ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. ഡ്രൈ ചിക്കൻ അതങ്ങനെ അങ്ങനെ തോന്നിയത്. അപ്പോൾ ഡ്രൈ ചിക്കൻ ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ സാലഡ് ഉണ്ടാക്കി, അതും പ്രതീക്ഷ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മുടെ വിരുന്നിന് വേണ്ടി ഒരു ചില്ലി ചിക്കനും ഒരു ബീഫിൻ്റെ ഫ്രൈയും പിന്നെ 2 ഫിഷും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രുചികരമായ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് തന്നെ ഞാൻ വിളമ്പി തരണം. അതിൻ്റെ ഒരു ലെഗ് പീസ് എടുത്ത് കഴിക്കണം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം, ഞാൻ വിളമ്പി തരാം.
അപ്പം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല വിശപ്പുണ്ട്. ഇതിൻ്റെ ഈ കറിയുടെ ഒരു ഫ്ലേവർ എങ്ങനെയുണ്ടെന്ന് ആദ്യം ചുമ്മാ നോക്കട്ടെ. മധുരം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മസാല കൂട്ടാണ് അതിൻ്റെ അകത്തുള്ളത്. ഇനി നമുക്ക് ചിക്കൻ കഴിച്ച് നോക്കാം, അതിലാണ് പ്രധാന ടേസ്റ്റ്. സമയെടുക്കോ? ഒന്ന് ആസ്വദിച്ചോട്ടെ. ഞാൻ ഇത്രയും കുറച്ച് കൂടുതൽ ടൈം എടുത്ത് പറയാന്ന് വിചാരിച്ചത് കാരണം കൊണ്ടല്ല, എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് ടെൻഷനാവും. നിങ്ങൾ കഴിച്ചൊന്ന് ഇങ്ങനെ ഭയങ്കര ടപ് 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 ഇങ്ങനെ ഇടി നെഞ്ചിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സംഭവം ഉഗ്രനായിട്ടുണ്ട്. ആ അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫ്രൈ ചെയ്ത് ആ മസാലയുടെ ഫ്ലേവർ അതിൻ്റെ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളതുകൊണ്ട് അടിപൊളി. ഒരു രക്ഷയില്ല. ആഹാ, ഇവിടെ അടിപൊളി, ഗംഭീരമായിട്ടുണ്ട്. നല്ല ഫ്ലേവർ, നെയ്യൊക്കെ കറക്റ്റ് പിടിച്ചിട്ടുണ്ട്. കഴിച്ചാട്ടെ, ഇനി ആസ്വദിച്ച് കഴിക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് യാത്ര പറഞ്ഞ് നമുക്ക് കഴിപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ യാത്ര പറഞ്ഞ് പോകുന്നതിന് മുമ്പ് ഇതാ ഒരു സമ്മാനം, ഫോർ വിഷ് മാട്രസിൻ്റെ ഒരു പില്ലോ. താങ്ക് യു. സമാധാനപരമായി ഉറക്കം കിട്ടട്ടെ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട താരം പ്രവിശയാണ് നമുക്ക് വേണ്ടി ഇന്ന് അതിഥിയായി വന്ന് സ്പെഷ്യലായി കുറേ ഡിഷസ് ഇങ്ങനെ, അതായത് ഗീ റൈസും ഡ്രൈ ചിക്കനും അതൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് അതെല്ലാം ഉണ്ടാക്കി കഴിക്കുന്നവരെ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്തായാലും കഴിച്ച് നമ്മൾ ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരിക്കും സമാധാനമായത്. അപ്പോൾ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എന്തായാലും വളരെ സന്തോഷം സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ചതിന്, ഇതിൻ്റെ പ്രൊഡ്യൂസർ റാഞ്ചി ചേട്ടനും പിന്നെ എൻ്റെ ഫ്രണ്ട് കിച്ചു. കിച്ചു ഈ പറയുന്ന പോലെ എനിക്കൊരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്യുന്ന ഒരു ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ കിച്ചുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് അങ്ങനെ പോയപ്പോൾ ആ ഒരു ടെൻഷൻ റിലാക്സായി വർക്ക് ചെയ്യാൻ പറ്റി, മീൻസ് കുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച് എല്ലാവരും, ഇന്ന് ഇത്രയും നാൾ തന്ന ഒരു സപ്പോർട്ട് ഇനി ഉണ്ടാകണം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച കാണാം. അടുത്ത ആഴ്ച ഒരു അടിപൊളിയായിട്ടുള്ള ഉത്സവവും അടിപൊളിയായിട്ടുള്ള അതിഥിയുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ പ്രസന്റ് ബൈ കേരഫെഡിൽ, ഗുഡ് ബൈ. ടാറ്റാ.